ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണം ശക്തമാക്കുന്നു. നാളെയും മറ്റന്നാളുമായി 2.5 ലക്ഷം പേർക്ക് കോവിഡ് പരിശോധന നടത്തും. മാളുകൾ, മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ അതീവ ശ്രദ്ധ. വിവാഹം, ഗൃഹപ്രവേശം ഉൾപ്പെടെ നടത്തുന്നതിന് മുൻകൂർ അനുമതി തേടണം. വാക്സിൻ കിട്ടുന്ന മുറയ്ക്ക് വാക്സിനേഷൻ ക്യാമ്പയിൻ ഊർജിതമാക്കുമെന്ന് ചീഫ് സെക്രട്ടറി. രാജ്യത്ത് കോവിഡ് വ്യാപനം വർദ്ധിക്കുന്നു. സംസ്ഥാനത്ത് ഇന്ന് 8126 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. IPL ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് നാളെയും മറ്റന്നാളുമായി 2.5 ലക്ഷം പേർക്ക് കോവിഡ് പരിശോധന നടത്തും. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായി ചേർന്ന കോവിഡ് അവലോകന യോഗത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ലിഖിത വിജയൻ. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചത്. വ്യാപകമായ പരിശോധന, കർശനമായ നിയന്ത്രണം, ഊർജിതമായ വാക്സിനേഷൻ എന്നീ 3 തലങ്ങളിലൂടെ കോവിഡ് വ്യാപനം തടയാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാ ജില്ലകളിലും വിപുലമായ പരിശോധനയ്ക്കുള്ള സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ജില്ലകൾ തങ്ങൾക്ക് നിശ്ചയിച്ച ടാർഗറ്റ് പൂർത്തീകരിക്കണമെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സജീവമായി പങ്കെടുത്ത എല്ലാവരെയും പരിശോധിക്കും. കോവിഡ് മുന്നണി പ്രവർത്തകർ, കോവിഡ് വ്യാപനം വളരെ വേഗം നടക്കുന്ന സ്ഥലങ്ങളിലെ താമസക്കാർ, പൊതുഗതാഗത മേഖല, ഹോസ്പിറ്റാലിറ്റി, ടൂറിസം മേഖല, ഷോപ്പുകൾ, ഹോട്ടലുകൾ, മാർക്കറ്റുകൾ, സേവന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്നവർ, ഡെലിവറി എക്സിക്യൂട്ടീവുകൾ മുതലായ ഹൈറിസ്ക് വിഭാഗത്തിലുള്ള ആളുകളെ കണ്ടെത്തിയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അടുത്ത 2 ആഴ്ച ഫലപ്രദമായ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാവണം. കണ്ടെയ്ൻമെന്റ് സോണുകൾ നിർണ്ണയിക്കുന്നത് കോവിഡ് പരിശോധനയ്ക്ക് തടസ്സമാവുന്ന രീതിയിലാവരുത്. പരീക്ഷാകാലമായതിനാൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ യാത്രാ സൌകര്യം ഏർപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. വലിയ തിരക്കുള്ള മാളുകൾ, മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തണമെന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം നിർദ്ദേശിച്ചു. ഇവിടങ്ങളിലെ ആൾക്കൂട്ടം ഒഴിവാക്കണം. വിവാഹം, ഗൃഹപ്രവേശം ഉൾപ്പെടെയുള്ള പൊതുപരിപാടികൾ നടത്തുന്നതിന് മുൻകൂർ അനുമതി വാങ്ങണം. ഇൻഡോർ പരിപാടികളിൽ പങ്കെടുക്കാവുന്നവരുടെ എണ്ണം 75 ആയും ഔട്ട്ഡോർ പരിപാടികളിൽ 150 ആയും പരിമിതപ്പെടുത്തി. ട്യൂഷൻ സെന്ററുകളിൽ ജാഗ്രത പുലർത്താനും നിർദ്ദേശമുണ്ട്. ഉത്സവങ്ങളിലും മതപരമായ ചടങ്ങുകളിലും ആളുകൾ കൂടാതെ ശ്രദ്ധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ചവരെ കണ്ടെത്താൻ ടെസ്റ്റിംഗ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് ചീഫ് സെക്രട്ടറി VP ജോയ്. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാക്സിൻ ലഭിക്കുന്ന മുറയ്ക്ക് വാക്സിനേഷൻ ക്യാമ്പയിൻ ഊർജിതമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ വാക്സിൻ ആവശ്യത്തിന് ലഭ്യമാക്കുമെന്ന് കേന്ദ്രം ഉറപ്പു നൽകിയതായും ചീഫ് സെക്രട്ടറി വെളിപ്പെടുത്തി. യോഗങ്ങൾ പരമാവധി ഓൺലൈനായി നടത്തണമെന്നും കടകൾ ഓൺലൈൻ ഡെലിവറി വർദ്ധിപ്പിക്കണമെന്നും ചീഫ് സെക്രട്ടറി പറഞ്ഞു. തൃശൂർ പൂരം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ള നിയന്ത്രണങ്ങളോടെ നടത്തും. ആലപ്പുഴ ജില്ലയിൽ കോവിഡ് വ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കോവിഡ് നിയന്ത്രണങ്ങളിലും സാമൂഹിക ഇടപെടലുകളിലും ശ്രദ്ധ ചെലുത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസ് അറിയിച്ചു. അനാവശ്യ യാത്രകളും ഭവന സന്ദർശനങ്ങളും ഒത്തുചേർന്നുള്ള യാത്രയും ഒഴിവാക്കണം. കുടുംബത്തിലെ പ്രായമുള്ളവരെയും കുഞ്ഞുങ്ങളെയും വീട്ടിൽ കഴിയാൻ നിർബന്ധിക്കുക. ജോലിക്ക് പുറത്തുപോയി തിരികെ എത്തുമ്പോൾ വസ്ത്രങ്ങൾ കഴുകി കുളിച്ച് വൃത്തിയായ ശേഷം വീട്ടിലെ അംഗങ്ങളോട് ഇടപെടുക. തിരക്കിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു നിൽക്കാൻ ജാഗ്രത കാട്ടുക. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എറണാകുളം കളക്ടറേറ്റിൽ നാളെ മുതൽ സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. വെള്ളിയാഴ്ച മുതൽ 2 ആഴ്ചത്തേക്ക് ജീവനക്കാർക്ക് മാത്രമായിരിക്കും കളക്ടറേറ്റിനകത്ത് പ്രവേശനം. അത്യാവശ്യ കാര്യങ്ങൾക്കായി എത്തുന്നവർക്ക് ഉപാധികളോടെ പ്രത്യേക അനുമതി വാങ്ങി അകത്ത് പ്രവേശിക്കാം. കോവിഡ് രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ ഉത്തരവായി. ടർഫ് കോർട്ട്, മൈതാനങ്ങൾ എന്നിവിടങ്ങളിലെ കൂട്ടം ചേർന്നുള്ള മത്സരങ്ങൾ, പരിശീലനങ്ങൾ എന്നിവ ഈ മാസം 30 വരെ നിരോധിച്ചു. എന്നാൽ ഒറ്റയ്ക്കുള്ള വ്യായാമങ്ങൾ, നടത്തം, ഓട്ടം, സൈക്ലിംഗ് എന്നിവയ്ക്ക് നിയന്ത്രണങ്ങൾ ബാധകമല്ല. സംസ്ഥാനത്ത് വാക്സിൻ ക്ഷാമം രൂക്ഷമാണെങ്കിലും വയനാട് ജില്ലയിൽ 1 ആഴ്ചത്തേക്കുള്ള വാക്സിൻ സ്റ്റോക്കുള്ളതായി ആരോഗ്യവകുപ്പ്. നിലവിൽ 140,000 പേർ ജില്ലയിൽ വാക്സിൻ സ്വീകരിച്ചു.
അടുത്ത രണ്ടാഴ്ചക്കാലം നിർണായകമാണെന്നും ജാഗ്രത കൈവിടരുതെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായും മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. സംസ്ഥാനത്ത് ഇന്ന് 8126 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം, കോട്ടയം, മലപ്പുറം എന്നീ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 60,900 സാമ്പിളുകളാണ് പരിശോധിച്ചത്. രോഗസ്ഥിരീകരണ നിരക്ക് 13.34%. 2,700 പേർ രോഗമുക്തി നേടി. ഇതോടെ നിലവിൽ ചികിത്സയിലുള്ളത് 63,650 പേരാണ്. 20 കോവിഡ് മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 4,856. ഇന്ന് 7 പുതിയ ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്. രാജ്യത്ത് കോവിഡ് രോഗബാധിതരാകുന്നവരുടെ എണ്ണം വലിയ തോതിൽ ഉയരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ രോഗികളുടെ എണ്ണം ഏറി വരികയാണ്. പലയിടങ്ങളിലും പ്രാദേശിക നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 200,000+ ആളുകൾക്കാണ് കോവിഡ് ബാധിച്ചതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. ആദ്യമായാണ് ഒരു ദിവസം 200,000+ പേർക്ക് കോവിഡ് രോഗബാധ സ്ഥിരീകരിക്കുന്നത്. ഈ മാസം 30 വരെ രാജ്യത്ത് ലോക്ഡൌൺ ഏർപ്പെടുത്തുമെന്ന തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇത്തരം വാർത്തകൾ ജനങ്ങൾ വിശ്വസിക്കരുതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ആവശ്യപ്പെട്ടു. ഈ മാസം 17 വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കാവുന്ന കാറ്റിനും ശക്തമായ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. കൂടുതൽ വിവരങ്ങളുമായി ലിഖിത. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സമയം ഇടിമിന്നലിനുള്ള സാധ്യത കൂടുതലാണ്. കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ ജനങ്ങൾ മുൻകരുതൽ സ്വീകരിക്കണം. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. ഇടിമിന്നലുള്ള സമയം ജനലും വാതിലും അടച്ചിടുക. ഇവയ്ക്കടുത്ത് നിൽക്കരുത്. ഭിത്തിയിലോ നിലത്തോ സ്പർശിക്കാതിരിക്കുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതി ഉപകരണങ്ങളുടെ സാമീപ്യവും ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കരുത്. ഇടിമിന്നലുള്ള സമയം വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയുമരുത്. വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈകാലുകൾ പുറത്തിടാതിരിക്കുക. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുക. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചില്ലെന്ന വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പരിഹസിച്ച് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. തുടർച്ചയായി കോവിഡ് പ്രോട്ടോകോൾ ലംഘിക്കുകയാണ് മുഖ്യമന്ത്രിയെന്ന് വി മുരളീധരൻ പറഞ്ഞു. മുഖ്യമന്ത്രി കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചില്ലെന്നും പോസിറ്റീവ് ആയതിനുശേഷം 10 ദിവസം ആശുപത്രിയിൽ കഴിയണമെന്ന നിർബന്ധമില്ലെന്നും മന്ത്രി കെ കെ ശൈലജ പറഞ്ഞു. സംസ്ഥാനത്ത് വാക്സിൻ ക്ഷാമമുണ്ടെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ. കൂടുതൽ വാക്സിൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വാക്സിൻ കുറവായതിനാൽ സംസ്ഥാനത്ത് ആശങ്കാജനകമായ സാഹചര്യമാണുള്ളതെന്നും മന്ത്രി പറഞ്ഞു. വാക്സിൻ ക്ഷാമമുള്ള കാര്യം കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെയും ആരോഗ്യവകുപ്പ് സെക്രട്ടറിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ഏറെ നേരം നീണ്ടുനിന്ന ചാഞ്ചാട്ടത്തിനൊടുവിൽ ഓഹരി സൂചികകൾ ഉയർന്ന നിലവാരത്തിൽ ക്ലോസ് ചെയ്തു. സെൻസെക്സ് 260 പോയിന്റ് നേട്ടത്തിൽ 48,804. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 77 പോയിന്റ് ഉയർന്ന് 14,581 വ്യാപാരം അവസാനിപ്പിച്ചു. IPLൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 മുംബൈ വാങ്കഡേ സ്റ്റേഡിയത്തിലാണ് മത്സരം. ISRO ചാരക്കേസിലെ ഗൂഢാലോചനയിൽ CBI അന്വേഷണം നടത്താൻ സുപ്രീംകോടതി ഉത്തരവ്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണം ശക്തമാക്കുന്നു. നാളെയും മറ്റന്നാളുമായി 2,50,000 പേർക്ക് കോവിഡ് പരിശോധന നടത്തും. മാളുകൾ, മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ അതീവ ശ്രദ്ധ. വിവാഹം, ഗൃഹപ്രവേശം ഉൾപ്പെടെ നടത്തുന്നതിന് മുൻകൂർ അനുമതി തേടണം. വാക്സിൻ കിട്ടുന്ന മുറയ്ക്ക് വാക്സിനേഷൻ ക്യാമ്പയിൻ ഊർജിതമാക്കുമെന്ന് ചീഫ് സെക്രട്ടറി. രാജ്യത്ത് കോവിഡ് വ്യാപനം വർദ്ധിക്കുന്നു. സംസ്ഥാനത്ത് ഇന്ന് 8126 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. IPLൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. മുംബൈ വാങ്കഡേ സ്റ്റേഡിയത്തിലാണ് മത്സരം.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AAR ന്യൂസ് _ TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.